ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ബ്രെഡ് പോളിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ചിക്കൻ്റെ പീസസ് നല്ലോണം കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കൻ്റെ പീസസൊക്കെ വെന്ത് വന്നേ, ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ 2 ചെറിയ വലിയുള്ളി, പിന്നെ കുറച്ച് മല്ലിയില, ചെഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ്, ഇത്രയും സാധനങ്ങൾ എടുത്തത്. അപ്പോൾ ഇത് വാട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ വെളിച്ചെണ്ണൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുത്തണ്. ഈ ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയെടുത്ത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറി, ഉള്ളിയൊക്കെ നല്ലോണം വാടി ആണ് സമയത്ത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നതിനിടയിൽ തന്നെ നമ്മളെ ചിക്കൻ പീസൊക്കെ ചൂടാറി വന്നപ്പോൾ ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിന് കേട്ടോ. ഈ ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ നമ്മൾ ഈ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കണേ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക. ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തണ്. ഇനി നമുക്ക് വേണ്ടത് 1/2 കോഴിമുട്ടയാണ്. ചെറിയ കോഴിമുട്ടാണെങ്കിൽ 6 എണ്ണം എടുക്കാം, വലുതാണെങ്കിൽ 5 എണ്ണം മതിയാവും. ഇതെന്തായാലും ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം. ബ്രെഡിൻ്റെ ഈ സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് എങ്ങനെയാണെന്നുള്ള എൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ടിട്ട്. അപ്പോൾ ഏതായാലും ഏകദേശം ഒരു പാക്ക് ബ്രെഡിൻ്റെ അടുത്ത് വേണ്ടി വരും കേട്ടോ, ഈ ഒരു ബ്രെഡ് പോൾ ഉണ്ടാക്കാൻ. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒരു കവറിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്കൊരു സോസ് പാൻ ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടൻ്റെ മിക്സ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. അങ്ങനെ ആക്കണം നിർബന്ധമില്ല കേട്ടോ, പക്ഷെ നമ്മൾ ബ്രെഡ് പോള ആക്കുന്ന സമയത്ത് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ പാൻ ഞാൻ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയാണ്. അപ്പം പാനൊക്കെ കുറച്ചൊക്കെ ചൂടാറി ഒന്നാണ്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മളെ ഈ ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഈ കോഴിമുട്ടൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഈ പാനിലിങ്ങനെ ലെവലാക്കിയിട്ട് വെച്ചെടുക്കാം. അങ്ങനെ വെച്ചെടുക്കുന്ന സമയത്ത് ഇടയിലുള്ള ഗ്യാപ്പൊക്കെ നമുക്ക് ഈ ബ്രെഡിൻ്റെ പീസ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ പീസ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഈ കോഴിമുട്ടൻ്റെ മിക്സിൽ മുക്കുക, എന്നിട്ട് എവിടെയൊക്കെയാണോ ഗ്യാപ്പുള്ളത് അവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏറ്റവും താഴെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തണം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മസാല, ഈ ചിക്കൻ്റെ ഒക്കെ ഒരു മസാല ഉണ്ടല്ലോ നേരത്തെ റെഡിയാക്കി വെച്ചാൽ, ആ മസാലിൻ്റെ മിക്സ് ഇതിലേക്ക് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഏറ്റവും സൈഡുകളിലൊക്കെ ആവാതെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു പോളൻ്റെ ഷേപ്പിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സൈഡൊക്കെ ഒഴിവാക്കിയിട്ട് ഏകദേശം സെൻറ്ററിൽ മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തണം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ഏകദേശം പകുതിയോളാണ് ഇപ്പോൾ ഒരു ലെയറിൽ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നേരത്തെ അതേമാതിരി വെക്കുക. ഇപ്പോൾ വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ലെയറിൽ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ട്, അത് സാരമില്ല കേട്ടോ. എന്തായാലും ബാക്കിയുള്ള ഈ ചിക്കൻ്റെ മസാല അതോടെ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത്. ഇനി വീണ്ടും നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് ഈ കോഴിമുട്ടൻ്റെ മിക്സിൽ മുക്കിയിട്ട് നേരത്തെ അതുപോലെ തന്നെ മോൾ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വെച്ചെടുക്കുക. മോൾ ഭാഗത്ത് വെക്കുന്ന സമയത്തും നമ്മളെ ഇടയിലൊന്നും ഗ്യാപ്പ് ഉണ്ടാവരുത്, അപ്പോൾ ഗ്യാപ്പുകളൊക്കെ ബ്രെഡിൻ്റെ ചെറിയ ചെറിയ പീസ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് കോഴിമുട്ടൻ്റെ മിക്സ് ബാക്കി വന്നാണ്. ഇനി ബാക്കി വന്ന കോഴിമുട്ടൻ്റെ മിക്സ് മോൾ ഭാഗത്ത് എല്ലായിടത്തും കൂടി ആയിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിമിലേക്ക് വെക്കാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടല്ല കേട്ടോ ഫ്ലെയിമിലേക്ക് വെക്കുന്നത്, പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കേടുന്ന തട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫ്ലെയിമിലേക്ക് വെച്ച്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഫ്ലെയിം ഒരു ലോൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലാണിട്ടുള്ളത്. മീഡിയത്തിനേക്കാളും കൂടി കഴിഞ്ഞാൽ ഇത് അടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഈ ലോൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി കേട്ടോ. അപ്പോൾ ഇത് കണ്ടാലറിയാം സൈഡൊക്കെ ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നാണ്. പക്ഷേ ഇതിൻ്റെ മോൾ ഭാഗം ഇനി നമുക്ക് വേവിച്ചെടുക്കണം. അതിനെക്കൊണ്ട് തന്നെ ഞാൻ വേറൊരു പാൻ എടുത്താണ്, വേറെ ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗം കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സോസ് പാനിലുള്ളത് ഇതിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ ഫ്ലെയിമിലേക്ക് വെക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെയാണ് വേണ്ടി വരും കേട്ടോ മറ്റേ ഭാഗം വെന്ത് കിട്ടാൻ. അപ്പോൾ വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്.
ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് എടുത്തണേ. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഈ പാൻ ഒന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് വേണ്ട മുകൾ ഭാഗം നല്ലോണം വെന്ത്. അപ്പോൾ എന്തായാലും നമ്മളെ ബ്രെഡ് പോള ഇവിടെ റെഡി ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേവാണ് കേട്ടോ. വേവ് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ആ കോഴിമുട്ടൻ്റെയും പാലിൻ്റെയൊക്കെ ആ മിക്സ് ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് തിന്നാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനെക്കൊണ്ട് വേവ് ഭയങ്കര പ്രധാനമാണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലേൻ്റെ മുകളിൽ ഇങ്ങനെ വിത്തറി കൊടുത്തണേ. അപ്പോൾ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ലേസായിട്ട് കാണാം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ.